السلام عليكم ورحمة الله. الحمد لله، الحمد لله كفى وسلام على عباده الذين اصطفى، ما بعد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. رياض الصالحين درس آر. الحمد لله കഴിഞ്ഞ ദിവസം നാം ഓതിയ ഭാഗം പരിശുദ്ധമായ റിയാദു സ്വാലിഹീന്റെ ആദ്യ ഭാഗം ആമുഖമായി ഹംദും സലാത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരായത്ത് വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന ആയത്ത് കൊണ്ടുവന്നു. അതിനുശേഷം ഈ ആയത്ത് വ്യക്തമായി അറിയിക്കുന്നത് എന്താണ് എന്ന് മഹാനുറകൾ വിശദീകരിച്ചു. തീർച്ചയായും മനുഷ്യ ഭൂതവർഗങ്ങളെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ഈ ആയത്ത് അറിയിക്കുന്നു. അതിനാൽ മനുഷ്യനും ജിന്നുവർഗത്തിനും നിർബന്ധമായ കാര്യമാണ് അവർ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ കാര്യത്തെ പരിഗണിക്കുകയും ദുനിയാവിൻ്റെ ആർഭാടങ്ങളിൽ മുഴുകുന്നതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുക എന്നത് അവർക്ക് നിർബന്ധമാണ്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിർബന്ധമാണ് എന്ന് മഹാനവരകൾ സൂചിപ്പിച്ചു. ദുനിയാവിൽ നിന്നും മനുഷ്യജീവിതത്തിന് അനിവാര്യമായ അത്യാവശ്യമായ ഭാഗം ഒഴികെ കൂടുതൽ സമ്പാദിക്കുന്നതിൽ നിന്ന് പിന്തിരിയൽ അനിവാര്യമാണ്. കാരണം ദുനിയാവ് നശ്വരമാണ്, അത് ശാശ്വതമല്ല എന്ന് സൂചിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരായത്ത് കൂടി ഉദ്ധരിക്കുകയാണ്. ആയത്ത് ദുനിയാവ് നശ്വരമാണ് എന്നും അത് നിസാരമാണ്, ശാശ്വതമല്ല എന്നറിയിക്കുന്ന ഒരായത്താണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തതായി കൊണ്ടുവരുന്നത്. അത് സൂറത്ത് യൂനിസിലെ 24-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنما مثل الحياة الدنيا كما إن أنزلناه من السماء فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون എന്ന ആയത്ത് സൂറത്തു യൂനുസിലെ 24-ാമത്തെ ആയത്താണ് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ കൊണ്ടുവന്നത്. ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ, തീർച്ചയായും ഐഹിക ജീവിതത്തിന്റെ ഉപമ. ദുനിയാവ് നിസ്സാരമാണ്, ദുനിയാവ് വളരെയധികം പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാണ്, അത് നൈമിഷികമാണ് എന്ന് സൂചിപ്പിക്കാൻ വിശദീകരിക്കുന്ന ആയത്താണ്. തീർച്ചയായും ഐഹികമായ ജീവിതത്തിന്റെ ഉപമ കമാ ഇൻ, ഒരു വെള്ളം പോലെയാണ്, മഴ പോലെയാണ്. അൻസൽനാഹു മിനസ്സമാ, ആകാശത്തിൽ നിന്നും നാം ഇറക്കിയതായ മഴ പോലെയാണ്. ഐഹിക ജീവിതത്തിന്റെ ഉപമ ആകാശത്തിൽ നിന്നും നാം ഇറക്കിയതായ ഒരു മഴ പോലെയാണ്. എന്നിട്ട് ഫഖ്തലത്ത ബിഹി നബാത്തുൽ അർളി, ആ മഴ കാരണമായി ഭൂമിയിലെ സസ്യലതാദികൾ ഇടതൂർന്നു വളർന്നു. മനുഷ്യനും കന്നുകാലികളും ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മനുഷ്യനും കന്നുകാലികൾക്കും ഭക്ഷിക്കാവുന്ന ധാന്യങ്ങളും വിഭവങ്ങളും ഉണ്ടാകുന്ന സസ്യലതാദികൾ ഇടതൂർന്നു വളർന്നു. അങ്ങനെ ഭൂമി അതിൻ്റെ ഭംഗി എടുത്തു കഴിഞ്ഞപ്പോൾ അതെല്ലാം വളർന്ന് ഭംഗിയായി വളർന്ന് സസ്യലതാദികൾ ഇടതൂർന്ന് വളർന്ന് ഭൂമിക്ക് നല്ല ഭംഗിയായി കഴിഞ്ഞപ്പോൾ വസയ്യനത്, ആ ഭൂമി നല്ല ഭംഗിയായപ്പോൾ വളന്ന അഹ്ലുഹ, ഭൂമിയിലുള്ള ആൾക്കാർ വിചാരിക്കുകയും ചെയ്തപ്പോൾ അന്നഹും ഖാദിറൂന അലൈഹ, അതിൻ്റെ ഫലം അവർക്കെടുക്കാൻ കഴിയും
അതവർക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നവർ ഭാവിക്കുകയും ചെയ്തപ്പോൾ അതാഹ അമ്രുന ലൈലൻ നൗനഹാറ ഒരു പകലിലോ ഒരു രാത്രിയിലോ നമ്മുടെ കൽപ്പന വന്നു അത് നശിപ്പിക്കാനുള്ള നമ്മുടെ തീരുമാനം വന്നു അങ്ങനെ ഫജഅൽനാഹ ഹസീദൻ ആ സസ് ആ തോട്ടങ്ങളെ ആ സസ്യലതാദികളെ വിളവെടുക്കപ്പെട്ടതുപോലെ ആമാക്കി കളഞ്ഞു കല്ലം തോന്ന ബില്ലംസ് കഴിഞ്ഞ മുമ്പ് അങ്ങനെ ഒന്നും അവിടെ ഉണ്ടാകാതിരുന്നതുപോലെ സസ്യലതാദികളെല്ലാം വളർന്ന് കൃഷികളെല്ലാം വളർന്ന് നല്ല ഭാഗമായി നിന്നു പെട്ടെന്ന് അതിനെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടാകാതിരുന്നതുപോലെ നാം അതിനെ നശിപ്പിച്ചു കളഞ്ഞു ഇങ്ങനെയുള്ള ഒരവസ്ഥ പോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ ഇപ്രകാരം ചിന്തിക്കുന്ന ജനതകൾക്ക് ദൃഷ്ടാന്തങ്ങൾ നാം വിശദീകരിക്കും ഇതാണ് ഈ ആയത്ത് അറിയിക്കുന്നത് ദുനിയാവിന്റെ നിസ്സാരത ദുനിയാവിന്റെ നൈമിഷികത അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തിൽ നിന്നും മഴയെ വർഷിപ്പിച്ചു ആ മഴ കാരണമായി ഭൂമിയിൽ സസ്യലതാദികൾ കൃഷികൾ മുളപ്പിച്ചു അതെല്ലാം മുളച്ച് നല്ല തോട്ടങ്ങൾ ഇടതൂർന്ന് വളർന്ന് കായ്കനികൾ കായ്ച്ച് അത് ഭാഗമായി പറിക്കാനെല്ലാം ഭാഗമായി നിൽക്കുന്നു അതിന്റെ ഉടമസ്ഥർ വിചാരിച്ചു നമുക്കതിന്റെ ഫലമെടുക്കാം നാളെ അതിന്റെ ഫലമെടുക്കാം എന്നിങ്ങനെ കരുതി മനക്കോട്ട കെട്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലോ രാത്രിയിലോ ഒരു പകലിലോ അള്ളാഹുവിന്റെ കൽപ്പന അത് നശിപ്പിക്കാനുള്ള കൽപ്പന വരികയും ഒറ്റ രാത്രി കൊണ്ട് പൂർണ്ണമായും അത് നശിപ്പിക്കപ്പെടുകയും ചെയ്തു ഒരു കൊടുങ്കാറ്റ് വന്നിട്ടോ ഒരു മലവെള്ളപ്പാച്ചിൽ വന്നിട്ടോ തീയിറക്കി കരിച്ചു കളഞ്ഞിട്ടോ അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് അത് പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു നേരം വെളുത്ത് തൊഴിലാളികൾ ആ ഉടമസ്ഥർ തൊഴിലെടുക്കാൻ വേണ്ടി ആ കായ്കനികൾ പറിക്കാൻ വേണ്ടി വിളവെടുക്കാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ അതൊന്നും ഇല്ലാത്ത അവസ്ഥ മുമ്പ് അങ്ങനെ ഒന്നും ഉണ്ടാകാതിരുന്നതുപോലെ അവിടെ ഇതുപോലത്തെ ഒരു കൃഷിയേ ഒന്നുമില്ല ഒരു തോട്ടമേ മുമ്പ് ഉണ്ടാകാതിരുന്നതുപോലെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായി മാറുന്നു ഇതുപോലെയാണ് ദുനിയാവിന്റെ അവസ്ഥ ദുനിയാവ് മനുഷ്യൻ ഒരുപാട് സമ്പാദിച്ച് വലിയ വലിയ കൊട്ടാരങ്ങളും മണിമന്ദിരങ്ങളും വലിയ വലിയ സമ്പത്തുകളും ഫാക്ടറികളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ ഈ ലോകത്തോട് വിള പറഞ്ഞു പോകുമ്പോൾ ഇതൊന്നും അവൻ ഉപയോഗം ചെയ്യുന്നില്ല വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി സുഖലോലുപനായതിൽ ജീവിക്കാമെന്ന് കരുതി വലിയ വലിയ കമ്പനികളും ഫാക്ടറികളും ഉണ്ടാക്കി അതിന്റെ വരുമാനം കൊണ്ട് സുഭിക്ഷമായി ജീവിക്കാമെന്ന് കരുതി സുന്ദരമായ വാഹനങ്ങൾ വാങ്ങി അതിൽ അടിപൊളിയായി യാത്ര ചെയ്യാമെന്ന് കരുതി എന്തെല്ലാമാണോ ദുനിയാവിന്റെ ആർഭാടങ്ങൾ സമ്പാദിച്ചത് അതിലൊക്കെ സുഖലോലുപനായി ശാശ്വതമായി എന്നൊന്നും ജീവിക്കാമെന്ന് മനുഷ്യൻ ഭാവിച്ചു പക്ഷേ പെട്ടെന്ന് അള്ളാഹുവിന്റെ തീരുമാനം വന്നു അവന്റെ റൂഹ് പിടിക്കാൻ ഇസ്രായീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നു അള്ളാഹുവിന്റെ റൂഹ് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അവസ്ഥ ഇതൊന്നും അവന് ഫലം ചെയ്യുന്നില്ല എന്നതുപോലെയാണ് ഓരോരുത്തരുടെയും അവസ്ഥ ഓരോരുത്തരുടെയും മരണം അല്ലെങ്കിൽ ആ ദുനിയാവിന്റെ നാശം പെട്ടെന്ന് ദുനിയാവ് നശിക്കുന്നു അതുകൊണ്ട് ഒന്നും തന്നെ ആർക്കും ഫലം ചെയ്യാത്തൊരവസ്ഥയാകുന്നു ഇതാണ് ദുനിയാവ് വളരെ നൈമിഷികമാണ് നിസ്സാരമാണ് എന്നറിയിക്കുന്ന ആയത്ത് ആനായറ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി തുടർന്ന് പറയുന്നു ഈ ആശയം അറിയിക്കുന്ന ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ ധാരാളമുണ്ട് ഈ ആശയത്തിനുള്ള ഹദീസുകൾ ആയത്തുകൾ പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട് എന്നാൽ ഒരായത്ത് മാത്രം ഗുണപാഠത്തിന് വേണ്ടി ഒരായത്ത് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ തുടർന്ന് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു വലഖദ് അഹ്സനൽ ഖായിൽ തീർച്ചയായും ഒരു പദ്യം ആ പറഞ്ഞാൽ എത്ര നന്നായിരിക്കുന്നു നല്ല സുന്ദരമായ ഈ ആശയം അറിയിക്കുന്ന ദുനിയാവിന്റെ നൈമിഷികത ദുനിയാവ് നിസ്സാരമാണെന്നറിയിക്കുന്ന ഒരു വചനം ആ വാക്കുദ്ധരിക്കുകയാണ് മഹാനായ ഇമാം അബ്ദുല്ലാഹി യാഫഈ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചൊല്ലിയ ഒരു ബൈത്താണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉദ്ധരിക്കുന്നത് ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതന തല്ലഖു ദുനിയാ വഖാഫുൽ ഫീതന നലറു ഫീഹാ ഫലം മാലിമു അന്നഹ ലൈസത് ലിഹയ്യിൻ വതന ജഅലൂഹ ലുജ്ജത واتخذوا صالح الاعمال فيه فيها سوفنا എന്ന ഒരു ബൈത്ത് മഹാനായ അബ്ദുല്ലാഹി യാഫഈ റളിയല്ലാഹു അൻഹു ഇർഷാദുൽ യാഫഈ പറഞ്ഞ ബൈത്താണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഉദ്ധരിക്കുകയാണ് ഇന്ന ലില്ലാഹി ഇബാദൻ ഫൂതന ഇന്ന ലില്ലാഹി തീർച്ചയായും അള്ളാഹുവിനുണ്ട് ഇബാദൻ മഹാന്മാരായ ചില ദാസന്മാരുണ്ട് ഇബാദൻ തൻവീൻ കൊടുത്താണ് പറഞ്ഞത് നക്രയാക്കി ആ തൻവീൻ തഅലീമിന്റെ മാനിക്കാണ് ഫാളീമായ മഹാന്മാരായ ചില ദാസന്മാരുണ്ട് എങ്ങനെയുള്ള ദാസന്മാരാണ് ഫുതനാ കൂർമ ബുദ്ധിമാന്മാരായ ദാസന്മാരുണ്ട് ഫത്തീനുൻ എന്നതിന്റെ ജമാണ് ഫുത്
ഫുതൻ ഫഇൻ ലമ്മ ഫഇൻ ഫതഹ ഫുതൻ ഫുതൻ ഫതിൻ എന്ന് പറഞ്ഞാൽ മൻ ലഹു ആഖിലുൻ വനദറു ഫിൽ അവാഖിബി നല്ല ബുദ്ധിയുള്ള ആഖിബത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ ചിന്താശക്തിയുള്ള ബുദ്ധിയുള്ള ആഖിബത്തിനെ കുറിച്ച് ആഖിറത്തിനെ തന്റെ അനന്തരഫലം തന്റെ ജീവിതത്തിന്റെ ബാക്കി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ചിന്തയുള്ള അതാണ് ചിന്താശക്തിയുള്ള ബുദ്ധിമാന്മാരായ അടിമകൾ അല്ലാഹുവിനുണ്ട് അവർ അങ്ങനെ ചിന്തിച്ചപ്പോൾ അവർ ആഖിബത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഈ ദുനിയാവ് നിസ്സാരമാണ് ദുനിയാവ് നശിക്കുന്നതാണ് ശാശ്വതമല്ല ശാശ്വതമായ ജീവിതം ലോകം മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ദുനിയാവിന് തലാഖു ചൊല്ലി ദുനിയാവിനെ അവർ മൊഴി ചൊല്ലി അത് കിനായത്താണ് ദുനിയാവിൽ പരിത്യജിച്ചു ദുനിയാവ് കൊണ്ട് ജോലിയാകുന്നതിനെ ഒഴിവാക്കി എന്നതിന് കിനായത്തായിട്ടാണ് തലാഖു എന്ന പദം ഉപയോഗിച്ചത് തലാഖു എന്നത് ഒരു പുരുഷൻ തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുന്നതിന് അറിയിക്കുന്ന വാക്കാണ് തലാഖു ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചത് കിനായത്താണ് ദുനിയാവിനെ അവർ ഉപേക്ഷിച്ചു ദുനിയാവ് സമ്പാദിക്കൽ കൊണ്ട് ജോലിയാകലിനെ ഉപേക്ഷിച്ചു ദുനിയാവിനെ അവർ പരിത്യജിച്ചു സാഹിദായി പരീക്ഷണങ്ങളെ നാശങ്ങളെ അവർ ഭയപ്പെടുകയും ചെയ്തു അവർ ഭയപ്പെട്ടു അൽ ഫിതൻ ഫിത്നത്തിനെയാണ് ഫിതൻ ഫിത്നകളെ അവർ ഭയപ്പെടുകയും ചെയ്തു ദുനിയാവിന്റെ നാശം ദുനിയാവിന്റെ പരീക്ഷണം ഇംതിഹാൻ ഇഖ്തിബാർ ഫിത്ന എന്നാൽ ഇഖ്തിബാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നൽകുന്നതെല്ലാം പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണങ്ങളെ അതിജയിക്കുന്ന കാര്യത്തിൽ അവർ ഭയപ്പെട്ടു ദുനിയാവിൽ അല്ലാഹു ചിലർക്ക് സമ്പത്ത് കൊടുക്കും അത് പരീക്ഷണമാണ് ചിലരെ ദരിദ്രരാക്കും അതും പരീക്ഷണമാണ് സമ്പത്ത് കൊടുക്കുന്നവർ ആ സമ്പത്ത് ഹഖായ നിലയിൽ സമ്പാദിക്കുകയും അർഹമായ നിലയിൽ അത് ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടോ ആ സമ്പത്തിന്റെ ഹക്കുകൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു പരിശോധിക്കലാണ് സമ്പത്ത് കൊടുക്കല് പരിശോധനയാണ് നേരെ മറിച്ച് ദാരിദ്ര്യത്തിലാക്കലോ ഒരാളെ ദരിദ്രനാക്കലോ അതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ് അല്ലാഹു ദാരിദ്ര്യം കൊടുത്താൽ അത് അല്ലാഹുവാണ് തന്നെ ദരിദ്രനാക്കിയതെന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതിൽ ക്ഷമിക്കുകയും ചെയ്യാൻ അവൻ തയ്യാറാകുന്നുണ്ടോ എന്ന് പരീക്ഷിക്കലാണ് അതുപോലെ രോഗവും ആരോഗ്യവും അതും പരീക്ഷണമാണ് ഒരാൾക്ക് അല്ലാഹു രോഗം കൊടുത്താൽ അല്ലാഹുവാണ് രോഗം തന്നത് എന്ന് മനസ്സിലാക്കാനും അതിൽ ക്ഷമിക്കാനും അവൻ തയ്യാറാകുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഒരാൾക്ക് രോഗമില്ലാത്ത പൂർണ്ണമായ ആരോഗ്യമായ അവസ്ഥയാണ് കൊടുത്തതെങ്കിൽ ഇത് അല്ലാഹു തന്ന അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തണം എന്ന് മനസ്സിലാക്കി ആ സമയം ആരോഗ്യം പൂർണ്ണമായും അല്ലാഹുവിന്റെ തൃപ്തിയിലായി ചെലവഴിക്കാൻ അവൻ സന്നദ്ധനാകുന്നുണ്ടോ എന്ന് പരിശോധിക്കലാണ് ഇങ്ങനെ ഏതവസ്ഥ നോക്കിയാലും സമ്പത്തുള്ളതും സമ്പത്തില്ലാത്തതും ആരോഗ്യമുള്ളതും ആരോഗ്യമില്ലാത്തതും അതുപോലെ സന്തോഷവും സന്താപവും ദുഃഖവും വിഷമവും എല്ലാം പരീക്ഷണങ്ങളാണ് അല്ലാഹു നൽകുന്ന പരീക്ഷണങ്ങളാണ് അപ്പൊ ദുനിയാവ് തന്നെ പരീക്ഷണത്തിന്റെ ലോകമാണ് ദുനിയാവിൽ അല്ലാഹു ജീവിതവും മരണവും സൃഷ്ടിച്ചിരിക്കുന്നത് അവരിൽ ആരാണ് സച്ചരിതർ ആരാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് പരീക്ഷണത്തിന്റെ ഘട്ടമായ പരീക്ഷണത്തിന്റെ ലോകമായ ദുനിയാവ് ഈ ദുനിയാവിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളെല്ലാം ഭയപ്പെടുകയും ദുനിയാവിനെ ഒഴിവാക്കുകയും ചെയ്തു ആ ബുദ്ധിമാന്മാരായ അടിമകൾ അവർ ബസീറത്ത് കൊണ്ട് അവർ നോക്കി ഉൾക്കാഴ്ച കൊണ്ട് ഹൃദയം കൊണ്ട് അവർ ചിന്തിച്ചു ദുനിയാവിലേക്ക് അവർ ചിന്തിച്ചു ബസീറത്തിന്റെ കണ്ണുകൊണ്ട് ഉൾക്കാഴ്ചയുടെ കണ്ണുകൊണ്ട് ബുദ്ധി കൊണ്ട് അവർ ആലോചിച്ചു ചിന്തിച്ചു ദുനിയാവിനെ കുറിച്ച് അവർ മനസ്സിലാക്കി അങ്ങനെ ദുനിയാവിന്റെ വേഗത ദുനിയാവിന്റെ നാശം എത്ര പെട്ടെന്നാണ് നശിക്കുന്നത് ദുനിയാവ് എത്ര പെട്ടെന്നാണ് നീങ്ങിപ്പോകുന്നത് എന്നവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇന്നവൻ ദുനിയാവിലാണ് ഇന്നലെ ഈ ദുനിയാവിൽ ഉണ്ടായിരുന്നില്ല ഇനി അടുത്ത നിമിഷം ഈ ദുനിയാവിൽ ഉണ്ടാകുമെന്ന ഉറപ്പുമില്ല ആ നിലയ്ക്ക് ദുനിയാവ് പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാണ് ദുനിയാവ് നശിക്കുന്നതാണ് എന്നാൽ ആഖിറത്തിലാണെങ്കിലോ ആഹുറം അത് ശാശ്വതമാണ് ഒരിക്കലും അവസാനിക്കാത്തതുമാണ് എന്നവർ മനസ്സിലാക്കി ദുനിയാവിനെ കുറിച്ച് അവർ ചിന്തിച്ചു ഫലമ്മ അലിമു അങ്ങനെ അവർ അറിഞ്ഞപ്പോൾ
അന്നഹ തീർച്ചയായും ദുനിയാവ് ലൈസത് ലിഹയ്യിൻ വതന ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെയും സ്വദേശമല്ല ശാശ്വതമായവർ ജീവിക്കുന്ന സ്വന്തമായ ഭവനമല്ല സ്വന്തമായ നാടല്ല ശാശ്വതമായി അവന് ജീവിക്കാൻ പറ്റിയ ലോകമല്ല ദുനിയാവ് എന്നവൻ മനസ്സിലായി കാരണം ഈ ദുനിയാവിൽ ദുന്യവിയായ ലോകത്ത് മനുഷ്യനൊരു യാത്രക്കാരനെ പോലെയാണ് എന്ന ഹദീസ് കഴിഞ്ഞ ദിവസം നാം സൂചിപ്പിച്ചു എന്നതുപോലെ ആ ഹദീസിൽ പറഞ്ഞതുപോലെ മനുഷ്യനൊരു യാത്രക്കാരൻ മാത്രമാണ് യാത്രക്കാരനെ പോലെയാണ് ദുനിയാവിൽ ജീവിക്കുന്നത് അതുകൊണ്ട് ദുനിയാവ് ശാശ്വതമായി ജീവിക്കാനുള്ള ഭവനമല്ല അല ഇന്നമ ദുനിയാ കമൻസീലി റാകിബി അഖാമ അസിയൻ വഹുവ ബിസ്സുബ്ഹി റായിഹു അല അറിയുക ഇന്നമ ദുനിയാ അല ഇന്നമ ദുനിയാ തീർച്ചയായും ദുനിയാവ് കമൻസീലി റാകിബിൻ ഒരു യാത്രക്കാരൻ അവൻ്റെ ഇടവേള യാത്രയുടെ ഇടവേളയിൽ ഇറങ്ങി താമസിക്കുന്ന വിശ്രമത്തിന് വേണ്ടി ഇറങ്ങി താമസിക്കുന്ന സ്ഥലം പോലെയാണ് അഖാമ അശിയൻ ഒരു വൈകുന്നേര സമയം യാത്ര ചെയ്ത് കുറെ യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോ വിശ്രമിക്കാൻ വേണ്ടി അല്പസമയം ഇറങ്ങി താമസിച്ചു രാത്രി അവന്റെ ക്ഷീണമെല്ലാം കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ അവിടെ നിന്ന് യാത്ര പോകും ഇങ്ങനത്തൊരു യാത്രക്കാരനെ പോലെയാണ് ദുനിയാവ് എന്ന് മഹാന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് അല ഇന്നമ ദുനിയാ കഅഹ്ലാമി നാഇമി വമാ ഖൈറു ഐശിൻ ലാ യകൂനു ബിദാഇമി മഹാന്മാർ സൂചിപ്പിച്ച മറ്റൊരു ബൈത്തിൽ ഇങ്ങനെ കാണാം അല ഇന്നമ ദുനിയാ കഅഹ്ലാമി നാഇമി തീർച്ചയായും ദുനിയാവ് ഉറങ്ങിക്കിടക്കുന്നവന്റെ ഒരു സ്വപ്നം പോലെയാണ് വമാ ഖൈറു ഐശിൻ ലാ യകൂനു ബിദാഇമി അവന്റെ സന്തോഷകരമായ ജീവിതം ആർഭാടകരമായ ജീവിതം അത് ശാശ്വതമാകുന്നതല്ല ആ ബൈത്തിൽ തുടർന്ന് പറയുന്നുണ്ട് ഒരാൾ ഇന്നലെ ഒരു സുഖമനുഭവിച്ചു ഇന്ന് നല്ല ആരോഗ്യമുണ്ട് നല്ല സമ്പത്തുണ്ട് നല്ല സൗഭാഗ്യങ്ങളുണ്ട് ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതങ്ങില്ലാതാകുന്നു ഇവന്റെ അവസ്ഥ എന്താണ് അവൻ സ്വപ്നം കണ്ടതുപോലെയല്ലേ അത് വെറും ഒരു സ്വപ്നം പോലെയാണ് സ്വപ്നം കണ്ടതുപോലെ രാത്രിയിൽ ഉറക്കത്തിൽ നല്ലൊരു സ്വപ്നം കാണുന്നു നല്ല സുന്ദരമായ ഏതെങ്കിലും ആർഭാടകരമായ ഒരു ശ്രദ്ധയിൽ പങ്കെടുക്കുന്നതായിട്ടോ വലിയ കൊട്ടാരങ്ങളിൽ അതുല്യമായി വിരാജിച്ചുകൊണ്ട് കഴിയുന്നതായോ സ്വപ്നം കാണുന്നു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ ഒന്നും അവിടെയില്ല ഇതുപോലെയാണ് ഈ ദുനിയാവിന്റെ അവസ്ഥ നമ്മൾ കണ്ടില്ലേ ദുനിയാവിൽ എത്ര വലിയ ആർഭാടത്തോടുകൂടി ജീവിക്കുന്നവരാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലെല്ലാം നഷ്ടപ്പെട്ട് അതെല്ലാം വെറും സ്വപ്നം പോലെയായി തീരുന്നത് അല ഇന്നമ ദുനിയാ കഅഹ്ലാമി നാഇമി വമാ ഖൈറു ഐശിൻ ലാ യകൂനു ബിദാഇമി തഅമ്മൽ ഇദാമാനിൽ തബിൽ അംസി ലസ്സതൻ ഫഅഫ്നൈതഹാ ഹൽ അന്ത ഇല്ലാ കഹാലിമി ഇതിന്റെ ബാക്കി എങ്ങനെയാണ് ചിന്തിക്കുക ഇന്നലെ നീ ഒരു സുഖം ആസ്വദിച്ചു രസം ആസ്വദിച്ചു നേരം വെളുത്തപ്പോ പെട്ടെന്ന് നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ നീ ഒരു സ്വപ്നം കണ്ടവനെ പോലെയല്ലയോ ഇന്നലെ കഴിഞ്ഞ കാലത്ത് നല്ല സുഖമായി ജീവിച്ചു ആർഭാടമായി ജീവിച്ചു വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതൊരു വെറും ഒരു സ്വപ്നം കണ്ടതുപോലെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നാം ഓരോ പരീക്ഷണങ്ങൾ വന്നപ്പോ നമ്മൾ കണ്ടല്ലോ എത്ര ആർഭാടകരമായി സന്തോഷകരമായി കൊട്ടാരങ്ങളിൽ അതുല്യമായി ജീവിച്ചിരുന്നവരാണ് കഴിഞ്ഞ പ്രളയക്കാലം വന്നപ്പോ എല്ലാം നഷ്ടപ്പെട്ട് വലിയ വലിയ സമ്പന്നന്മാരായ ആൾക്കാർ പോലും രണ്ടു ബിസ്ക്കറ്റുകൾക്ക് വേണ്ടി കൈനീട്ടി യാചിക്കുന്ന അവസ്ഥ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ എത്രയോ ദിവസങ്ങളോളം ഒരു തുണിയൊന്നും മാറ്റി ഉടുക്കാൻ പോലും കഴിയാതെ വിഷമിച്ച അവസ്ഥ എന്തെല്ലാമാണ് ആ അവസ്ഥകളിൽ നമ്മൾ കണ്ടത് ഇപ്പോ നമ്മൾ ആലോചിക്കുക ഈ കൊറോണയും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും വന്ന് സുഖരോരുപരായി ജീവിച്ചിരുന്ന ആർഭാടമായി തിമിർത്ത് ജീവിച്ചിരുന്ന എത്രയോ ആൾക്കാരാണ് പുറത്തിറങ്ങാൻ കഴിയാതെ സുന്ദരമായ നിലയിലുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ അല്ലെങ്കിൽ ബിസിനസ്സുകൾ നടത്താൻ സ്ഥാപനങ്ങൾ നടത്താൻ കഴിയാതെ വിഷമത്തിലായി വീടുകളിൽ ഒതുങ്ങിക്കൂടുന്നത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഉള്ള ഭക്ഷണം കൊണ്ട് ഒതുങ്ങി ഞെരുങ്ങി കഴിയുന്നൊരവസ്ഥയിൽ എത്രയോ ദിവസങ്ങളായി
സ്വഭാവമായി മനുഷ്യനിങ്ങനെ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും എത്ര നാളാണിത് നീണ്ടുപോകുന്നതെന്നറിയില്ല. യജമാനായ റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെ ബറക്കത്തും അവന്റെ അവന്റെ മഹല്ല് ഫദലു കൊണ്ട് അവന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സദാത്തുകൾ മഹത്തുക്കളുടെ ബറക്കത്തും കൊണ്ട് ഇത് വന്നുപെട്ടിരിക്കുന്ന ഈ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് അള്ളാഹു സലാമത്താക്കുമാറാകട്ടെ. നദറു ഫിഹാ ഫലമാ അലിമു അന്നഹാ ലൈസത് ലി ഹയ്യിൻ വതനാ. ദുനിയാവിനെ കുറിച്ച് അവർ ബസീറത്ത് കൊണ്ട് അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ദുനിയാവ് അത് ജീവിച്ചിരിക്കുന്നവർക്ക് ഒരാൾക്കും അത് സ്വദേശമല്ല, ശാശ്വതമായി ജീവിക്കാനുള്ള ഭവനമല്ല. കാരണം ശാശ്വതമായ ഭവനം ഹഖീഖിയായ വത്തന് പാരത്രികമായ ലോകം മാത്രമാണ്. വൽ വത്തനുൽ ഹഖീഖിയു ഹുവ ദാറുൽ ആഖിറ അല്ലതീ ലാ നിഹായത ലി ആഖിരിഹാ. അവസാനമില്ല, അതിനവസാനമില്ലാത്ത പാരത്രിക ലോകമാണ് യഥാർത്ഥമായ വത്തൻ. ഒരു ഹദീസിലുണ്ട്, യാ അഹ്ലൽ ജന്നതി ഖുലൂദും ബിലാ മൗത്ത് വയാ അഹ്ലൻ നാർ ഖുലൂദും ബിലാ മൗത്ത്. നാളെ മഹശ്ശറയിൽ വിചാരണയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു, നരകാവകാശികളെ നരകത്തിലും പ്രവേശിപ്പിച്ചു. നരകത്തിൽ പ്രവേശിച്ച ആൾക്കാരിൽ നിന്ന് ശഫാഅത്ത് കാരണമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ഈമാനുള്ളവരെല്ലാം സ്വർഗത്തിലാക്കി. അങ്ങനെ പൂർണ്ണമായും സ്വർഗാവകാശികൾ സ്വർഗത്തിലും നരകാവകാശികൾ നരകത്തിലുമായി കഴിയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഭാഗത്തുനിന്നൊരു വിളംബരം ഉണ്ടാകും. യാഹിരുൽ ജന്ന ഖുലൂദും ബിലാ മൗത്ത്. ഓ സ്വർഗനിവാസികളെ, ശാശ്വതമായി ജീവിച്ചുള്ളൂ, ഇനി മരണമില്ല. യാഹിലന്നാർ ഖുലൂദും ബിലാ മൗത്ത്. ഓ നരകാവകാശികളെ, നിങ്ങൾ ശാശ്വതമായി നരകത്തിൽ വസിച്ചുകൊള്ളുക, ഇനി മരണമില്ല. അപ്പോൾ ബുദ്ധിമാന്മാരായ ആൾക്കാർ അവരുടെ ബസീറത്ത് കൊണ്ട് ചിന്തിച്ചപ്പോൾ ദുന്യാവ് വത്തനല്ല എന്നും യഥാർത്ഥ വത്തൻ പാരത്രിക ജീവിതമാണെന്നും മനസ്സിലായി. അതാണ് ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ എന്ന് പറയുന്നത്. ഹദീസാണോ അല്ലയോ എന്നിൽ ചർച്ചയുണ്ട്. ഏതായാലും ആ വാചകത്തിന്റെ അർത്ഥമായി മഹാന്മാര് പറഞ്ഞത് വത്തനിനെ സ്നേഹിക്കൽ. യഥാർത്ഥ വത്തൻ എന്നത് പാരത്രിക ലോകമാണ്. പാരത്രിക ലോകത്തെ സ്നേഹിക്കൽ അഥവാ സ്വർഗത്തെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാകുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കി, ബുദ്ധിമാന്മാര് മനസ്സിലാക്കി, ദുനിയാവ് ശാശ്വതമല്ല, ദുനിയാവ് വത്തനല്ല, സ്വരാജ്യമല്ല എന്നവർ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ദുനിയാവിനെ അവർ സമുദ്രം പോലെയായി കണ്ടു. ഒരു സമുദ്രത്തെ പോലെയായി ദുനിയാവിനെ അവർ കണ്ടു. അവർ യാത്ര ചെയ്ത് മറുനാട്ടിലെത്താനുണ്ട്. ആ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് മറുനാട്ടിലെത്തണം, മറുകരയിലെത്തണം. ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് സമുദ്രം മറികടന്ന് മറുകരയിലെത്തണം. അപ്പൊ അങ്ങനെ അവർ വിട്ടുകടന്നു പോകേണ്ട, യാത്ര ചെയ്ത് പോകേണ്ട ഒരു സമുദ്രത്തിന് തുല്യമാണ് ദുനിയാവ്. ദുനിയാവിനെ അവർ സമുദ്രത്തെ പോലെ കണ്ടു. അങ്ങനെ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് മറുകരയിലെത്തണമെങ്കിൽ എന്ത് വേണം? അവർക്ക് അതിന് കപ്പൽ വേണം. സൽക്കർമ്മങ്ങൾ ആ ദുനിയാവിലുള്ള കപ്പലായി അവർ കണക്കാക്കുകയും ചെയ്തു. സൽക്കർമ്മങ്ങളെ ആ ദുനിയാവ് വിട്ടുകടന്നു പോകാനുള്ള കപ്പലായി അവർ കാണുകയും ചെയ്തു. ദുനിയാവിനെ ഒരു ഒരു കടലിന്റെ സ്ഥാനത്താക്കി, സമുദ്രത്തിന്റെ സ്ഥാനത്താക്കി. ആ സമുദ്രത്തിലൂടെ കടന്നു പോകാനുള്ള സൽക്കർമ്മങ്ങൾ സ്വാലിഹല്ലാമാൽ, സമുദ്രത്തിലൂടെ സമുദ്രം വിട്ടുകടന്നു പോകാനുള്ള കപ്പൽ സൽക്കർമ്മങ്ങളാക്കി. സ്വാലിഹല്ലാമാൽ എന്നത് സിഫത്തിനെ മൗസൂഫിലേക്ക് ദാവത്താണ്. വത്തഹദു അല്ലാമാൽ സ്വാലിഹത്ത എന്നർത്ഥം സൽക്കർമ്മങ്ങളെ ആ സമുദ്രത്തിലൂടെ കടന്നു പോകാനുള്ള കപ്പൽ പോലെയാക്കി. കപ്പലില്ലാതെ സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു മറുകരയിലെത്താൻ സാധ്യമല്ല. സ്വദേശമാകുന്ന പാരത്രിക ലോകം, ആ പാരത്രിക ലോകത്തെത്തണം, അതിന് കടന്നു പോകണം. ഇവിടെ സമുദ്രം, ദുനിയാവാകുന്ന സമുദ്രം, സമുദ്രത്തിലൂടെ സഞ്ചരിച്ചു മറുകരയിലെത്തിയെങ്കിലേ പാരത്രിക ലോകമാകുന്ന സ്വദേശത്തെത്താൻ കഴിയൂ. അങ്ങനെ ആ സമുദ്രത്തെ സമുദ്രമാകുന്ന ദുനിയാവിലൂടെ സഞ്ചരിക്കണമെങ്കിൽ കപ്പൽ വേണം. ആ കപ്പലാണ് സൽക്കർമ്മങ്ങൾ. അങ്ങനെ മഹാന്മാരായ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാർ, ബുദ്ധിമാന്മാരായ മനുഷ്യന്മാര് ഈ സൽക്കർമ്മങ്ങളെ അവർ കപ്പലുകളായി കണക്കാക്കി. ഇത് തന്നെയാണ് ഹദീസുകളിലുണ്ട്, ഇന്ന സ്വാഹിബൽ അമലി സ്വാലിഹി
ان صاحب العمل الصالح يركبه يوم القيامه സൽക്കർമ്മങ്ങൾ ചെയ്തയാൾക്കാര് ആ സൽക്കർമ്മത്തിൽ യാത്ര ചെയ്ത് ഖിയാമത്ത് നാളിൽ അവർ അതിന്റെ പുറത്തു കയറി യാത്ര ചെയ്യും. നാളെ മഹശ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മഹശ്ശറയിലേക്ക് യാത്രയാക്കുമ്പോൾ ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ച് ആഖിറത്തിലേക്ക് യാത്രയാക്കുമ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്ത സ്വാലിഹീങ്ങളായ ആൾക്കാർ അവർക്കുള്ള വാഹനമായി അവർക്കുള്ള മർക്കബായി അവരുടെ സൽക്കർമ്മങ്ങൾ വരും. ആ വാഹനത്തിന്റെ പുറത്ത് കയറിയിട്ടായിരിക്കും അവർ യാത്രയാവുക. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇല റഹ്മാനി വഫ്ദാ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, മുത്തഖീങ്ങളായ ജനങ്ങളെ റഹ്മാനായ അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് കൂട്ടം കൂട്ടമായി സംഘം സംഘമായി ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്ന സാഹിബൽ അമലി സ്വാലിഹി യർകബുഹു യൗമൽ ഖിയാമ, മഹശ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ആഖിറത്തിലേക്ക് യാത്രയാകുമ്പോ സൽക്കർമ്മങ്ങൾ അവർക്ക് വാഹനമായി രൂപാന്തരപ്പെടുകയും ആ സൽക്കർമ്മങ്ങളിൽ കയറി അവർ യാത്ര ചെയ്യുകയും ചെയ്തു യാത്ര ചെയ്യുകയും ചെയ്യും. എന്നാൽ നേരെ മറിച്ച് ദുഷ്കർമ്മങ്ങളാണ് ചെയ്തതെങ്കിലോ പാപങ്ങളാണ് ചെയ്തതെങ്കിലോ ആ പാപം അവന്റെ മുകളിൽ കയറി യാത്ര ചെയ്യും. വഹും യുഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം എന്ന ആയത്തിൽ അല്ലാഹു പറയുന്നു, പാപികളായ ജനങ്ങൾ അവർ ചെയ്ത പാപങ്ങൾ കുറ്റങ്ങൾ അവരുടെ മുതുകിൽ ചുമന്നുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പോ സൽക്കർമ്മങ്ങളാണെങ്കിലോ നമുക്കുള്ള വാഹനമാണ്. ആ സൽക്കർമ്മങ്ങളാകുന്ന വാഹനത്തിന്റെ പുറത്ത് കയറി അതിന്റെ സാഹിബിന് സന്തോഷവാനായി അഖിറത്തിലേക്ക് യാത്രയാകാം. എന്നാൽ പാപമാണ് ചെയ്തു കൂട്ടിയതെങ്കിലോ ആ പാപങ്ങൾ മുഴുവൻ ഭീമാകാരമായി രൂപം പ്രാപിച്ച് അത് വലിയൊരു ചുമടായി തന്റെ മുതുകിൽ ചുമന്നു തരും. അതും ചുമന്നുകൊണ്ടാണ് യാത്രയാകേണ്ടത്. മഅദല്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. മഹശ്ശറയിലേക്ക് യാത്രയാകുമ്പോൾ ഒരു ചെറിയ സാധനം പോലും മുകളിൽ ചുമക്കാനില്ലാതെ, ഒരു പാപം പോലും ബാക്കിയില്ലാതെ, ഈ ദുനിയാവിൽ ജീവിച്ച് സർവ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി യാത്രയാകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുനിയാവ് നിസാരമാണ്, ദുനിയാവ് നൈമിഷികമാണെന്ന് അറിയിക്കുന്ന ആയത്തുകളും മഹാന്മാരുടെ വചനങ്ങളുമാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചത്. അത് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയുന്നു, ഫൈദാ കാന ഹാലുഹ മാ വസഫ്തുഹു വഹാലുനാ വമാ ഖുലിഖ്നാ ലഹു മാ ഖദ്ദംതുഹു ഫഹഖ അലൽ മുകല്ലഫി അൻ യദ്ഹബ ബിനഫ്സിഹി മദ്ഹബൽ അഖിയാർ ويسلك مسلك اولي النهى والابصار ويتاخر لما شرط اليه ويهتم لما نبهت عليه فاذا كان حالها اقول ദുനിയാവിന്റെ അവസ്ഥയായാൽ മാ വസഫ്തുഹു ഞാൻ വിശദീകരിച്ചതായ ഒന്നായാൽ ദുനിയാവിന്റെ അവസ്ഥ ഞാൻ ഇതുവരെ പറഞ്ഞതാണ്. അതായത് പെട്ടെന്ന് നശിക്കുന്നതാണ്, പെട്ടെന്ന് നീങ്ങിപ്പോകുന്നതാണ്, അത് നിസ്സാരമാണ്, നൈമിഷികമാണ് എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ദുനിയാവിന്റെ അവസ്ഥയെങ്കിൽ വഹാലുന നമ്മുടെ അവസ്ഥയായാൽ വമാ ഖുലിഖ്നാ ലഹു ഏതൊന്നിനു വേണ്ടിയാണോ നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് ആ ഒന്നിന്റെയും അവസ്ഥയായാൽ മാ ഖദ്ദംതുഹു ഞാൻ മുമ്പ് പറഞ്ഞതായ ഒന്നായാൽ വഹാലുന നമ്മുടെ അവസ്ഥയായാൽ വമാ ഒന്നിന്റെയും അവസ്ഥ. അപ്പൊ മാ ഹാലുന എന്ന മുദാഫിൻ ഇലൈഹിയായ ലമീറിന്റെ മേൽ അത്ഫാണ്. മജ്റൂറായ ലമീറിന്റെ മേൽ ളാഹിറായ ഇസ്മിനെ അത്ഫ് ചെയ്യണമെങ്കിൽ ആമിറിനെ മടക്കി കൊണ്ടുവരണം എന്ന ഒരു മസ്അല പറയാറുണ്ട്. എന്നാൽ അത് പ്രബലമല്ല, അല്ലാതെയും വരാം. ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെയും ഇപ്പോൾ അങ്ങനെയാണ്, ഹാലുന വഹാലുമാ ഖുലിഖ്നാ ലഹു എന്നാണ് പറയേണ്ടത്. അവിടെ മുദാഫിനെ പറഞ്ഞ് ആവർത്തിച്ചിട്ടില്ല. മജ്റൂറായ അമീറിന്റെ മേൽ ആമിരിനെ ആവർത്തിക്കാതെ തന്നെ ളാഹിറായ ഇസ്മിനെ അത്ഫ് ചെയ്തുകൊണ്ട് വരാം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. വഹാലുന നമ്മുടെ അവസ്ഥ ആയാൽ വമാ ഒന്നിന്റെയും അവസ്ഥ എങ്ങനെയുള്ള ഒന്നാണ്? ഖുലിഖ്നാ ലഹു നമ്മെ ആ ഒന്നിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒന്നിന്റെയും അവസ്ഥയായാൽ മാ ഖദ്ദംതുഹു മാ ഒന്നായാൽ ആ മാ കാനയുടെ ഖബറാണ്. വഹാലുന എന്ന് സംഗീതുന്നത് ആദ്യം പറഞ്ഞ ഹാലുഹ എന്നതിന്റെ മേൽ അത്ഫാണ്. അപ്പൊ മഅ്തൂഫുൻ അലൈഹി ലാമിലായ ഒരു കാന അവിടെ വരുന്നുണ്ട്. ആ കാനയുടെ ഖബറാണ് മാ ഖദ്ദംതുഹു. അതായത് ഇദാ കാന ഹാലുഹ മാ വസഫ്തുഹു എന്നിടത്ത് കാനയുടെ ഇസ്മും ഖബറും ആദ്യം വന്നു. ഹാലുഹ എന്നത് കാനയുടെ ഇസ്മ്, മാ വസഫ്തുഹു എന്നതിന്റെ ഖബർ. ആ ഇസ്മിന്റെയും ഖബറിന്റെ മേൽ അത്ഫാണ് വഹാലുന വമാ ഖുലിഖ്നാ ലഹു മാ ഖദ്ദംതുഹു.
എന്നത് കാനയുടെ ഇസ്മിന്റെ മേൽ അതുഫ്, മാ ഖദ്ദംതുഹു എന്നത് കാനയുടെ ഖബറിന്റെ മേൽ അതുഫ്. ഒരു ഹർഫ് കൊണ്ട് ഒരു ആമിലിന്റെ രണ്ട് മഅമൂലുകളുടെ മേൽ അതുഫ് ചെയ്യുക. ഒരു ആമിലിന്റെ രണ്ട് മഅമൂലുകൾ, ആ മഅമൂലുകളുടെ മേൽ രണ്ട് മഅമൂലുകളെ ഒരു ഹർഫ് കൊണ്ട് അതുഫ് ചെയ്യുന്നു. ഇങ്ങനൊരു മസലയാണ് കാനയുടെ ഇസ്മിന്റെ മേലും ഖബറിന്റെ മേലും. ഇവിടെ ഒരു ഇസ്മിനെയും ഖബറിനെയും അതുഫ് ചെയ്യുന്നു. വാവ് എന്നൊരൊറ്റ ഹർഫേ ഉള്ളൂ. ഹാലുന എന്നത് ഹാലുഹ എന്ന ഇസ്മിന്റെ മേൽ അതുഫ്. മാ ഖദ്ദംതുഹു എന്നത് മാ വസഖ്തുഹു എന്ന ഖബറിന്റെ മേൽ അതുഫ്. അപ്പോ ദുനിയാവിന്റെ അവസ്ഥ നാം വിശദീകരിച്ചതായാൽ, നമ്മുടെയും ഏതൊന്നിനു വേണ്ടിയാണോ നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് ആ ഒന്നിന്റെയും അവസ്ഥ നാം വിശദീകരിച്ചതുമായാൽ, അപ്പോൾ ഒരു മുക്കല്ലഫിന് നിർബന്ധമായി അവന്റെ നഫ്സിനെ കൊണ്ടുപോകൽ, ഉത്തമന്മാരായ ആൾക്കാർ പോയ സ്ഥലത്തു കൂടി കൊണ്ടുപോകൽ നിർബന്ധമായി. ഫഹഖ എന്ന നുസ്ഖയുണ്ട്, ഫഹഖ എന്ന മാദിയായ ഫൈലായിട്ട്. ഇപ്പൊ നിർബന്ധമായി അയ്യദ്ഹബ എന്ന മുഹവ്വലായ മസ്തർ ഹഖ എന്നതിന്റെ ഫാഇലാണ്. അപ്പോൾ മുക്കല്ലഫിന് നിർബന്ധമായി അയ്യദ്ഹബ ബിനഫ്സിഹി അവന്റെ നഫ്സിനെ കൊണ്ടുപോകൽ, അല്ലെങ്കിൽ ഇനി ഫഹഖുൻ എന്ന് തൻവീൻ കൊണ്ടൊരു നുസ്ഖയുണ്ട്. അപ്പോൾ നിർബന്ധം മുക്കല്ലഫിന്റെ മേൽ നിർബന്ധമായതാകുന്നത് അയ്യദ്ഹബ ബിനഫ്സിഹി അവന്റെ നഫ്സിനെ കൊണ്ടുപോകലാകുന്നു. മൗലായ മസ്തർ ഖബറാകും. ഫഹഖുൻ എന്ന് തൻവീൻ കൊടുത്ത് വായിച്ചാൽ അത് മുബ്തദയാണ്. അപ്പോ അയ്യദ്ഹബ ബിനഫ്സിഹി എന്ന മൗലായ മസ്തർ ഖബറാണ്. അപ്പോ ഒരു സംശയം വരും, ഫഹഖുൻ എന്നത് നെക്കറയല്ലേ? നെക്കറയായ ഇസ്മ എങ്ങനെ മുബ്തദയാകാൻ പറ്റും? വറഗ്ബതും ഫിൽ ഖൈരി ഖൈറു വഅമൽ ബിന്നിയസീനു വലിഖസ്മാ ലം യുഖൽ. ആ മുസബ്ബിഖാത്ത് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു വറഗ്ബതും ഫിൽ ഖൈരി. അപ്പം മുബ്തദ ശേഷമുള്ളതിൽ അമൽ ചെയ്യുന്നു, ആമിലായി വന്നു. അമൽ കൊണ്ട് തഖ്സീസ് ഉണ്ടായി. നിക്കറയാണെങ്കിലും അമൽ കൊണ്ട് ശേഷമുള്ളതിൽ അമൽ ചെയ്യൽ കൊണ്ട് തഖ്സീസ് ഉണ്ടായി. അതുകൊണ്ടാണ് നിക്കറ മുബ്തദയാകാം. അപ്പോ ഫഹഖുൻ അലൽ മുക്കല്ലഫി, മുക്കല്ലഫിന്റെ മേൽ നിർബന്ധമായതാകുന്നത് അയ്യദ്ഹബ ബിനഫ്സിഹി അവന്റെ നഫ്സിനെ കൊണ്ടുപോകലാണ്. മദ്ഹബൽ അഖിയാർ, അഖിയാർ പോയ സ്ഥലത്ത് കൊണ്ടുപോകലാണ്. അഖിയാർ എന്നത് ഖയ്യിർ എന്നതിന്റെ ജംആണ്. അഖിയാർ ഖയ്യിർ എന്ന് ശബ്ദ കൊടുത്ത് ഖയ്യിർ എന്ന് പറയാം. അതിനെ തഖ്ഫീഫാക്കി ഖൈർ എന്നും പറയാം. അപ്പൊ ഖയ്യിർ എന്നതിന്റെയും ഖൈർ എന്നതിന്റെയും ജംആണ് അഖിയാർ എന്നത്. അത് ഖയ്യിർ എന്നതിനെ തഖ്ഫീഫാക്കിയതാണ് ഖൈർ. മയ്യത്ത്, മയ്ത്ത് അതിന്റെ ജമ്മ് അമ്മുവാത്ത് എന്ന് പറയും പോലെ മയ്യത്ത് എന്നും മയ്ത്ത്, മയ്യത്ത് എന്നതിനെ തഖ്ഫീഫാക്കി മയ്ത്ത് എന്നും പറയാം. അതിന്റെ ജമ്മാണ് അമ്മുവാത്ത് എന്നതുപോലെ ഖയ്യിർ അല്ലെങ്കിൽ അതിന്റെ തഖ്ഫീഫായ ഖൈർ അതിന്റെ ജമ്മാണ് അഖിയാർ. അപ്പൊ ഖയ്യിർ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ഖായിമൂന ബിമാ ഉമിറു ബിഹി വത്താരിക്കൂന ലിമാ നുഹു അൻഹു എന്നാണ് അഖിയാറിന്റെ വിശേഷണം. അഖിയാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ഖായിമൂന ബിമാ ഉമിറു ബിഹി, തങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നവർ. വത്താരിക്കൂന ലിമാ നുഹു അൻഹു, ഏത് കാര്യങ്ങളാണോ നിരോധിക്കപ്പെട്ടത് അത് പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യുന്നവർ. അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ നിരോധനകളും പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് അഖിയാർ എന്ന് പറയുന്നത്. ഉത്തമന്മാരായ ആൾക്കാർ, അങ്ങനെയുള്ള മഹാന്മാർ പോയ വഴിയിലൂടെ സ്വന്തം ശരീരത്തിൽ കൊണ്ടുപോകലാണ് മുക്കല്ലഫിന് നിർബന്ധമായത്. വയസ്സിലുക്ക അവൻ പ്രവേശിക്കലുമാണ് നിർബന്ധമായത്. പ്രവേശിക്കലും നിർബന്ധമായി. മസ്ലക്ക ഉലിൽ ഉലിൻ നുഹാവൽ അബ്സ്വാർ, ബുദ്ധിമാന്മാര് പ്രവേശിച്ച വഴിയിൽ, ബുദ്ധിമാന്മാര് പ്രവേശിച്ച വഴിയിൽ പ്രവേശിക്കുക. സലക്കയ സുലുക്കു മസ്ലക്ക്, മസ്ലക്ക ഉലിൻ നുഹ, ഉലിൻ നുഹ നുഹിയത്തുടയവർ. ഉലി, ഉലി എന്ന് പറയുന്നത് ദൂ എന്നതിന്റെ ജംഇന്റെ മാനിക്കുള്ള ഇസ്മാണ്. ഇസ്മ ജം ആണ്, ജംഇന്റെ മാനിക്കുള്ള ഇസ്മാണ് ഉലി എന്ന ഇസ്മ. ആ ഇസ്മിന് നേരെ അതിന്റെ ലഫ്ദിൽ നിന്ന് മുഫ്റദില്ല. ദൂ എന്ന ഇസ്മിന് ദവു, ദവി എന്ന ജമ്മുണ്ട്. ദവു, ദവി ജമ്മു ഖർസാലി പോലെ അറാബ് ചെയ്യപ്പെടുന്ന ഇസ്മാണ് ദവു, ദവു ദവി. അതിന്റെ മാനിക്കുള്ള ഇസ്മാണ് ഉലി എന്നത്. ഉലി എന്നത് എഴുതുമ്പോ റഫായാലും ജറായാലും നെസ്ബായാലും, നെസ്ബിന്റെയും ജറിന്റെയും അവസരത്തിലും ഉലി എന്ന് എഴുതുമ്പോ വാവിട്ടെഴുതും. അത് ഇലായും തമ്മിൽ ഫർക്കാകാൻ വേണ്ടിയാണ്. ജാറത്തായ ഇല, ഈ ഉലി, ഇത് തമ്മിൽ ഫർക്കാകാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്.
അത് ഇതിനോട് താബിയായി. മുഫ്രദ് നസ്ബിന്റെയും ജറിന്റെ അവസരത്തിൽ ഉലി ജമ്മുക്രിസാലിമിന്റെ മുൽഹാഖത്തിൽ പെട്ടതാണ്. അപ്പം അപ്പൊ ഉലു എന്നത് ജമ്മുക്രിസാലിമിന്റെ മുൽഹാഖത്തിൽ പെട്ടതാണ്. നസ്ബിന്റെയും ജറിന്റെ അവസരത്തിൽ ഉലി എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോ ഇലായുമായി ഫർക്കാകാൻ വേണ്ടിയാണ് അവിടെ വാവ് കൊടുത്തിരിക്കുന്നത്. ഇനി റഫിന്റെ അവസരത്തിൽ ഉലു ഉലുൽ ഇൽമി ഉലുൽ അസ്മി എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ അവിടെയും അപ്പൊ വാവ് വന്നതിനാണ് അത് ഉലി എന്നതിന്റെ നസ്ബിന്റെ ജറിലും വാവ് വന്നതുകൊണ്ട് അതിന്റെ മേൽ ഹംദ് ചെയ്ത് റഫിന്റെ അവസരത്തിലും ആ വാവ് കൊടുത്തതാണ്. അപ്പൊ അങ്ങനെയാണ് ഉലി ഉലി നുഹ നുഹ എന്നത് നുഹിയത്ത് എന്നതിന്റെ ജമാണ്. അക്കൽ അക്കലുടേവർ ബുദ്ധിയുടേവർ ബുദ്ധിമാന്മാർ ബുദ്ധിമാന്മാര് അല്ലാബ്സ്വാരി ബസീറത്തുടേവർ ബുദ്ധിയും ഉൾക്കാഴ്ചയുമുള്ള ആൾക്കാർ നടന്ന വഴിയിലൂടെ സഞ്ചരിക്കൽ അവർ പ്രവേശിച്ച വഴിയിൽ പ്രവേശിക്കലും നിർബന്ധമായി. അവൻ തയ്യാറാകലും നിർബന്ധമായി ലിമാ ഒന്നിനു വേണ്ടി തയ്യാറാകൽ. എങ്ങനെയുള്ള ഒന്ന് അശർത്തു ഇലൈഹി ആ ഒന്നിലേക്ക് ഞാൻ സൂചന നൽകി ഞാൻ സൂചിപ്പിച്ചതായ ഒന്നിനു വേണ്ടി തയ്യാറാകൽ. മുഖ്യമായി കണക്കാക്കൽ ബിമാ ഒന്നിനെ ഒന്നിനു വേണ്ടി തയ്യാറാകലും നിർബന്ധമായി. നിങ്ങളൊന്നാണ് അശർത്തു ഇലൈഹി ആ ഒന്നിലേക്ക് ഞാൻ സൂചിപ്പിച്ചു അങ്ങനെയുള്ളവ ഞാൻ സൂചിപ്പിച്ച ഒന്നിന് വേണ്ടി തയ്യാറാകും. അതെന്താണ്? ഉബൂദിയത്ത് നിർവഹിക്കുക അഅറാദുദ്ദുനിയയെ തൊട്ട് പിന്തിരിയുക. അതാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത്. മനുഷ്യൻ നിർബന്ധമാണ് അലിഅഅ്തിനാഉ ബിമാ ഖുലിഖുലഹു എന്നിന് വേണ്ടിയാണ് തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ആ ഒന്നിനെ മുഖ്യമായി കണക്കാക്കുക. വലിഅറാദുൻ ഹുദൂറിദ്ദുനിയ ദുനിയാവിന്റെ ഹബ്ബുകളെ തൊട്ട് പിന്തിരിയുക ഇതാണ് നിർബന്ധമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. അപ്പൊ അതിനുവേണ്ടി തയ്യാറാകൽ ആണ് അതിനുവേണ്ടി തയ്യാറാകലാണ് നിർബന്ധമായത്. ഒന്നിനെ മുഖ്യമായി കാണലും ഒന്നിനെ മുഖ്യമായി കാണുക മുഖ്യമായി പരിഗണിക്കുക എങ്ങനത്തൊന്ന് വിമാനം ബഹുത്തു അലൈഹി ആ ഒന്നിനെ ഞാൻ ഉണർത്തി ആ ഒന്നിനെ മുഖ്യമായി കാണുക അതേതാണ് മിനൽ ദഹാബി മദ്ഹബൽ അഖിയാർ വസുലൂക്കി മസ്ലക ഉലിൻ നുഹാ വൽ അബ്സാർ. ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ ഉണർത്തിയ ഒന്ന് എന്ന് പറഞ്ഞത് ബുദ്ധിമാന്മാർ പോയ വഴിയെ പോകുക ചിന്തയുള്ളവർ ചിന്തയും ചിന്താശക്തിയുള്ളവർ പ്രവാസി പ്രവേശിച്ച വഴിയിലൂടെ പ്രവേശിക്കുക ഉത്തമന്മാരായ അഖിയാർ പോയ വഴിയിൽ ഓടിപ്പോവുക ഇതാണ് ഞാൻ ഉണർത്തിയ കാര്യം. അപ്പൊ അതിനെ മുഖ്യമാക്കുക. പൂർവികരായ മഹാന്മാര് അള്ളാഹു ഉൾക്കാഴ്ച നൽകിയ ആഹ്റത്തെ കുറിച്ച് ചിന്തിക്കാൻ ദുനിയാവിന്റെ നൈമിഷികത മനസ്സിലാക്കി ആഹ്റത്തിന്റെ യാഥാർത്ഥ്യം ചിന്തിച്ചു മനസ്സിലാക്കാൻ സൗഭാഗ്യം കിട്ടിയ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് മഹത്വത്തെ കുറിച്ചെല്ലാം ചിന്തിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകിയ ഉത്തമന്മാരായ അഖിയാറു സ്വാലിഹീങ്ങൾ മഹത്തുക്കൾ അവർ എന്താണോ ചിന്തിച്ചത് അവർ എന്താ ഏത് വഴിയിലൂടെയാണോ സഞ്ചരിച്ചത് അവർ ഏത് മാർഗമാണോ കടന്നത് ആ വഴിയെ മനസ്സിലാക്കുകയും അവർ പോയ വഴിയിലൂടെ പോവുകയും അവർ തിരഞ്ഞെടുത്തതിനെ തിരഞ്ഞെടുക്കുകയും ചെയ്യലാണ് നിർബന്ധമായത്. തുടർന്ന് മഹാനവർകൾ പറയുന്നത് അതിനുള്ള ഏറ്റവും ശരിയായ വഴി ആ കാര്യങ്ങൾ കരസ്ഥമാക്കുന്നതിലുള്ള ഏറ്റവും ശരിയായ വഴി എന്താണ് അവനുള്ള അവനുള്ള ഏറ്റവും ശരിയായ വഴി ഏറ്റവും സ്വഭാവായ വഴി സിഫത്തിന്റെ മൗസൂഫിലേക്ക് ലാഭത്താണ് അവനുള്ള ഏറ്റവും ശരിയായ വഴി ഫീ ദാലിക ആ പറയപ്പെട്ട വിഷയത്തിലുള്ള ഏറ്റവും ശരിയായ വഴി അഖിയാർ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കുക ബുദ്ധിമാൻ പ്രവേശിച്ച വഴിയിലൂടെ പ്രവേശിക്കുക അതിന് ഏറ്റവും നല്ല വഴി എന്താണ് വാർഷതുമ ഒന്നിലേറ്റവും സത്യമായതും
എങ്ങനെയുള്ളൊന്ന് യസ്ലുക്കുഹു, ആ ഒന്നിൽ അവൻ പ്രവേശിക്കും. അങ്ങനെയുള്ള വഴിയിലേറ്റവും നേരായതും മേൽ മസാലിക്കി, വഴികളാൽ അവൻ പ്രവേശിക്കുന്ന ഒന്നിൽ ഏറ്റവും സത്യമായ വഴി. അത്തഅദ്ദുബു ബിമാ ഒന്ന് അനുസരിക്കലാണ്, ഒന്നിനെ പിൻപറ്റലാണ്. എങ്ങനെയുള്ള ഒന്ന് സഹ, ആ ഒന്ന് സഹീഹായി വന്നു. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹീഹായി വന്ന ഒന്നിനെ പിൻപറ്റലാണ്. അന്നബീന സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളുടെയും പിൻഗാമികളുടെയും നേതാവായ, അവ്വലീന വൽ ആഖിരീൻ മുഴുവരുടെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹീഹായി വന്ന ആ ഹദീസുകൾ പിൻപറ്റലാണ്. വഅക്രമി സാബിഖീന വൽ ലാഹിഖീൻ, മുൻകടന്നു പോയവരുടെയും ഇനി വരാനുള്ളവരിൽ വെച്ച് ഏറ്റവും ആദരണീയരായ അക്രമുസ്സാബിഖീനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സ്വഹീഹായി വന്ന ഹദീസുകൾ പിൻപറ്റലാണ്. സലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലാ സായിരി നബിയിൻ, അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ആ പ്രവാചകന്റെ മേലും മറ്റെല്ലാ നബിമാരുടെ മേലും ഉണ്ടാകട്ടെ. അപ്പോ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്പൊ സൂചിപ്പിച്ചത്, ദുനിയാവ് നൈമിഷികമാണ്, നശ്വരമാണ്, നിമിഷനേരം കൊണ്ട് പെട്ടെന്ന് നശിക്കുന്നതാണ്. അത് അറിയിക്കുന്ന ആയത്തുകളും മഹാന്മാരുടെ വചനങ്ങളും ഒക്കെ സൂചിപ്പിച്ചു. എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, ദുനിയാവിന്റെ അവസ്ഥയും നമ്മുടെ അവസ്ഥയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഒരു മുകല്ലഫായ മനുഷ്യൻ, അവൻ ഉത്തമന്മാർ നടന്ന വഴിയിലൂടെ, മഹാന്മാരായ പൂർവികരായ സച്ചരിതരായ ആൾക്കാർ നടന്ന വഴിയിലൂടെ നടക്കലാണ്, അവർ ജീവിച്ച മാർഗം തിരഞ്ഞെടുക്കലാണ് ഏറ്റവും സത്യമായുള്ളത്, അവർക്ക് നിർബന്ധമായിട്ടുള്ളത് എന്ന് വിശദീകരിക്കുകയും അതിനുള്ള ഏറ്റവും ശരിയായ വഴി ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ മനസ്സിലാക്കുകയും അത് പിൻപറ്റി ജീവിക്കുകയും ചെയ്യലാണ് എന്ന് ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ വിശദീകരിക്കുന്ന കിതാബാണ് റിയാദു സ്വാലിഹീൻ. ആ ഹദീസുകളിൽ നിന്ന് സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങൾ, സ്വാലിഹീങ്ങളായ ആൾക്കാരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട, ഒരു മനുഷ്യൻ സ്വാലിഹായി തീരുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എങ്ങനെയാണ് പിൻപറ്റേണ്ടത്, ഏതൊക്കെ ഹദീസുകളാണ് അനുസരിക്കേണ്ടത്, ഏതൊക്കെ ഹദീസുകളാണ് പിൻപറ്റേണ്ടത്, അത് ഘട്ടം ഘട്ടമായി ഒരു സ്വാലിഹീങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാർഗങ്ങൾ വിശദീകരിക്കാനുള്ള കിതാബാണ് കിതാബ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആമുഖമായിട്ടാണ് മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി ആമുഖമായി ഇത്രയും പറഞ്ഞു വെച്ചത്. പിന്നെ അവ നശ്വരമാണ്, ആഹിറമാണ് പാരത്രികമായ ജീവിതം. അതുകൊണ്ട് ബുദ്ധിമാനായ മനുഷ്യൻ ഈ നശ്വരമായ ദുനിയാവിനെ ഒഴിവാക്കി ശാശ്വതമായ പാരത്രിക ജീവിതത്തിന് വേണ്ടി തയ്യാറാകലാണ് അവന് നിർബന്ധമായത്. അതിനുള്ള വഴി എന്താണ്, മഹാന്മാർ പൂർവികരായ ഇതൊക്കെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ സഹിയാറായ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കലാണ്. ആ വഴി മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹീഹായ ഹദീസുകൾ, ആ ഹദീസ് പിൻപറ്റലാണ്. അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് മഹാനവറുകൾ കൊണ്ടുവരികയാണ്. മഹാനവറുകൾ സൂചിപ്പിക്കുന്നത് പോലെ, മഹാനവറുകൾ നിർദ്ദേശിക്കുന്നത് പോലെ വഴിയിലൂടെ സഞ്ചരിക്കാനും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിക്കാനും മനസ്സിലാക്കാനും ആ ഹദീസുകൾ പിൻപറ്റി ജീവിച്ചുകൊണ്ട് യഥാർത്ഥ ഇത്തിബാഉ സുന്ന, യഥാർത്ഥ മുത്തബിഉ സുന്നയായി ഹനായ പ്രവാചകന്റെ ആ തിരുചര്യ പ്രകൃതി പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.